പടം നൈസ് ആ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഈ കബ്സ എന്ന പടം ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് കാണാൻ വന്നത് കാരണം ചേട്ടാ ഒരു കെ ജി എഫിനെക്കാളൊക്കെ ഒരുപാട് മുകളിലായിരിക്കും പക്ഷെ ഈ ഇതിലെ മെയിൻ നടനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ നിങ്ങൾക്ക് അറിയില്ല ആ നടനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അതിനകത്തുള്ള കിച്ചനെ കുറിച്ച് അറിയാം കിച്ചൻ നല്ല നടനെന്നറിയാം കിച്ചൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ കിച്ചൻ ഇതിനകത്ത് നായകനായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട് പക്ഷെ അല്ല നായകനായിട്ട് വന്ന ആളുടെ നിരാശ തന്നെ കമാണ് പ്രതികരണം അതേപോലെ തന്നെ മേക്കിങ്ങിൽ വളരെ റിച്ച്നെസ് പുലർത്തിയിട്ടുണ്ട് ഒരുപാട് പേരുടെ അധ്വാനം അതായത് സെറ്റിങ്സ് ആയിട്ടും വർക്കായിട്ടും എല്ലാം കൂടി കെ ജി എഫ് ലെവലിലൊക്കെ കൊണ്ടുവരാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ പോലും പല സ്ഥലത്തും ക്യാമറ ഓഫായി പോവുകയാണ് ക്യാമറ ഓഫായിപ്പോണ് ക്യാമറ ഓഫായിപ്പോ ഓഫാക്കിയാണ് അത് കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ വൺ ഷോട്ട് വെച്ച് പടം കഥ പറയാൻ ശ്രമിച്ചേക്കണം അതായത് സിംഗിൾ ഷോട്ടിലൂടെ കഥ പറയാൻ ശ്രമിച്ചേക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും നമുക്ക് ഒരു പ്രേക്ഷക നിലയിൽ നമ്മുടെ ആസ്വാദനത്തെ അത് തികച്ചും മോശമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് പിന്നെ ബി ജി എമ്മിനുകാരന് അവന് കൊടുത്ത പൈസ പോരാ ഇതിലും കൂടുതൽ പൈസ കൊടുക്കേണ്ടതാണ് എനിക്ക് അങ്ങനെ തോന്നി അത്രയ്ക്ക് ഭയങ്കര മ്യൂസിക്കാണ് നല്ല മ്യൂസിക്കാണ് കാരണം ഇത്ര ചിലപ്പോൾ ഇത്ര കൂടിപ്പോയെന്ന് തോന്നാണ് ചില ആവശ്യമില്ലാ സ്ഥലത്ത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുള്ളൂ പിന്നെ അഭിനയത്തിൽ ഇതാണ് നായകൻ എനിക്ക് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല കിച്ചനെ ഇഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് വില്ലന്മാർ വില്ലനായിട്ട് ജനിച്ച ഒരുപാട് പേര് അതിനകത്ത് വില്ലന്മാരായിട്ട് വന്നിട്ടുണ്ട് അവരൊക്കെ മരിക്കാൻ കുറേ പേര് മരിച്ചു ഇനി ബാക്കിയുള്ളവർ ജീവിക്കുന്നതിന് അടുത്ത രണ്ടാം ഭാഗത്തിൽ നമുക്കറിയാം എന്താ സംഭവിക്കുന്നതാണ് ഞാൻ രണ്ടാം ഭാഗത്തുള്ള സ്കോപ്പുണ്ട് പടം ഒരു എനിക്ക് എന്നെ പോലുള്ള ആൾക്കാർക്കും ചെറുപ്പക്കാർക്കെല്ലാം ഇഷ്ടപ്പെടും ആ ചെറുപ്പക്കാർക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പടത്തിലുണ്ട് കാരണം പാട്ടുണ്ട് ഡാൻസുണ്ട് ഫൈറ്റുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മോശം അത്ര ഒരു മോശമല്ല എന്നാലും ഒരുപാട് അധ്വാനമുള്ളൂ അതുകൊണ്ട് അതിനെ തള്ളി പറയുന്നില്ല തീർച്ചയായിട്ടും കാണും ഞാൻ പടം കണ്ട അഭിപ്രായം പറഞ്ഞതാണ് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് അഭിപ്രായം പറയുന്ന ആളല്ല പടം നല്ലതാണ് ചീത്ത സ്വയമായിട്ട് വിലയിരുത്തിയിട്ട് ഒരു അഭിപ്രായം പറയുന്ന ആളാണ് കഴിഞ്ഞ നെഗറ്റീവ് പറയാതിരിക്കാൻ നോക്കാറുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ നെഗറ്റീവ് സത്യസന്ധമായി പറയുമ്പോൾ ചിലപ്പോൾ ഇത്ര നെഗറ്റീവൊക്കെ വന്നു പോകും മികച്ചതായിട്ട് തോന്നിയത് അതിൻ്റെ സെറ്റ് വർക്ക് ആർട്ട് വർക്ക് ആർട്ട് വർക്കും ബി ജി എമ്മാണ് എനിക്ക് മികച്ചതായിട്ട് തോന്നിയത് ഏറ്റവും മോശമായിട്ട് തോന്നിയത് ക്യാമറ ഓഫാകാനുള്ള കാരണം എന്താന്ന് പുള്ളി ചിലപ്പോൾ ട്രെയിനിങ് ആണോ എന്ന് എനിക്കറിയില്ല അയാൾ ചിലപ്പോൾ ക്യാമറമാൻ ട്രെയിനിങ് ആയിട്ടുള്ള ക്യാമറമാനാണോ ഇനി അത് അയാൾ ക്യാമറ കൊണ്ടൊരു പരീക്ഷണം നടത്താൻ ശ്രമിച്ചതാണോ അതല്ലെങ്കിൽ വൺ ഷോട്ട് ഈ എന്താണ് സിംഗിൾ ഷോട്ടിലൂടെ സ്റ്റോറിയിലേക്ക് വരാനുള്ള ശ്രമമാണ് അങ്ങനെയും വരാട്ടോ ഏത് രീതിയിലാണ് അത്രത്തോളമൊന്നും വിലയിരുത്താനുള്ള അറിവൊന്നും എനിക്കില്ല എങ്കിൽ ഒരു ആസ്വാദന നിലയിൽ എനിക്കത് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത് ഈ പടത്തിൽ ഒരു 10-ൽ ഒരു 7 മാർക്ക് കൊടുക്കാം അപ്പോൾ അപ്പോൾ മനസ്സിലായില്ലേ എത്ര മാർക്ക് ശരി കുഴപ്പമില്ല ആവറേജ് ആയിരുന്നു അതെ അതെ ഇതിൻ്റെ കെ ജി എഫിൻ്റെ ഈ ദാർഷയുടെ ആക്ഷൻ സീൻസ് എല്ലാം അതേപടി എടുത്ത് വെക്കാനായിട്ട് വെച്ചേക്കും എന്തായാലും ഇതിനകത്ത് എന്തായാലും പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല സിനിമയിലെ ആക്ഷൻ സീൻസൊക്കെ ആയാലും ഇവർ എൻ്റെ വർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചേക്കുന്നത് പിന്നെ കെ ജി എഫിൻ്റെ അതേ സ്റ്റൈലിലുള്ള ആക്ഷൻ ഡാർക്ക് സീനുകളൊക്കെ അതേപടിയിലേക്ക് എന്നെ പകർത്തി വെച്ചിട്ടുണ്ട് എന്തായാലും അതേപടിയൊക്കെ തന്നെ തോന്നിയേക്കുന്നത് ഇല്ലെന്ന് പറയാൻ താങ്ക് യു